നമസ്കാരം. ടാലൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കുന്ന ഈ വർഷത്തെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കുട്ടികൾ, ഈ വർഷം നമുക്ക് കെമിസ്ട്രി എത്രത്തോളം ലളിതമാക്കി പഠിക്കാം എന്നുള്ളതാണ് ഈ ക്ലാസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് കെമിസ്ട്രിയിൽ ആകെ 7 ചാപ്റ്ററുകളാണുള്ളത്. അതിൽ ആദ്യത്തെ വോളിയത്തിൽ 4 ചാപ്റ്ററുകളുണ്ട്. അതിൽ ആദ്യത്തെ പാഠം, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ആദ്യത്തെ പാഠമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താഴ്ന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്കൊന്ന് ആദ്യമായിട്ട് ഓർത്തെടുക്കാം. ഇപ്പൊ നമ്മൾ രസതന്ത്രം പഠിക്കുമ്പോൾ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് കുറെ മൂലകങ്ങൾ, എലമെന്റ്സ്, അവയുടെ ആറ്റംസ്, അറ്റോമിക് നമ്പേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ. ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ ആ ആറ്റത്തിന്റെ മുഴുവൻ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും അറിയാൻ നമുക്ക് സാധിക്കും. അറ്റോമിക് നമ്പർ മാത്രം ലഭിച്ചാൽ മതി. അതിൽ നിന്ന് നമ്മൾ പീരിയോഡിക് ടേബിൾ എടുത്തുകൊണ്ട് ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ വെച്ചിട്ട് ഇലക്ട്രോൺ വിന്യാസം മുതൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. 9th സ്റ്റാൻഡേർഡ് വരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയുമാണ്. എന്നാൽ ഈ വർഷം നമ്മൾ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു മൂലകത്തിലെ ഇലക്ട്രോണുകൾ അതിന്റെ ഷെല്ലുകളിൽ നൽകിയാൽ അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. എന്നാൽ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തെ കുറിച്ചാണ് ഈ ചാപ്റ്ററിലൂടെ, അല്ലെങ്കിൽ ഉപശെൽ ഇലക്ട്രോൺ വിന്യാസത്തെ കുറിച്ചാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ നമുക്കറിയാം ആറ്റത്തിന്റെ മാതൃക ഇതാണ്. അപ്പൊ നമുക്കറിയാം ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് ആണ് അല്ലെ. ആ ആറ്റത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ എന്തൊക്കെ കാണാം എന്നുള്ളത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വർഷം മനസ്സിലാക്കിയിട്ടുണ്ട്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗമായിട്ടുള്ള ന്യൂക്ലിയസ്, ന്യൂക്ലിയസിനോട് ചേർന്ന് കിടക്കുന്ന ഷെല്ല് കേ ഷെൽ ആണ് നമുക്കറിയാം. അതിന് പുറത്തായിട്ടാണ് എം എൽ ഷെല്ല് കാണുന്നത്, ദെൻ എം ഷെല്ല്, അത് കഴിഞ്ഞ് എൻ ഷെല്ല്. അതിന്റെ പുറത്തേക്ക് ഷെല്ലുകളുണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം എൻ ഷെല്ല് വരെയുള്ള കാര്യങ്ങളെ ആവശ്യമുള്ളൂ. ഓക്കെ, ഇതാണ് ആറ്റത്തിന്റെ മാതൃക. അപ്പൊ ഈ ഓരോ ആറ്റത്തിനകത്ത്, ഈ ആറ്റത്തിലെ ഓരോ ഷെല്ലുകളിലുമുള്ള ഇലക്ട്രോണുകളെയാണ് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് അല്ലെ. ഇപ്പൊ ഒരു മൂലകം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ 12 ഇലക്ട്രോണുകൾ ഒരു മൂലകമാണെങ്കിൽ നമുക്കറിയാം അകത്ത് എത്ര ഷെല്ല്, അകത്തുള്ള ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോണുകളുണ്ട്, അതിന്റെ പുറത്ത് എത്ര ഇലക്ട്രോൺ, അതിന്റെ പുറത്തുള്ള ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതാണ് ഇലക്ട്രോൺ വിന്യാസം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ചാർട്ടിലൂടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു പുതിയ കാര്യം ഉപശൽ ഇലക്ട്രോൺ വിന്യാസം അഥവാ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഈ ചാർട്ടിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്കറിയാം, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ ഒരു 12 ഇലക്ട്രോണുകളുള്ള ഒരു ആറ്റം, അതിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്കറിയാം. ഇപ്പൊ മാഗ്നീഷ്യമാണ് 2 8 2 ആണ് ഇലക്ട്രോൺ വിന്യാസം. ഇത് 2, ഈ 12 ഇലക്ട്രോണുകളെ ആദ്യത്തെ 2 ഇലക്ട്രോണുകളെ നമ്മൾ കേഷലിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, കേഷൽ. അതിന്റെ പുറത്ത് എൽ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളും അതിന്റെ പുറത്ത് എം ഷെല്ലിൽ 2 ഇലക്ട്രോണുകളും നൽകിയിട്ടുണ്ട്. ഇതാണ് ആക്ച്വലി മാഗ്നീഷ്യം എന്ന് പറയുന്ന ആറ്റം. ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം ഇതാണ് അല്ല. എന്നാൽ നമുക്ക് കണ്ടെത്തേണ്ടത് മാഗ്നീഷ്യം അല്ലെങ്കിൽ തന്നിരിക്കുന്ന ആറ്റത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ
കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസത്തെ കുറിച്ച്. ഓക്കെ, അപ്പൊ അത് പഠിക്കുന്നതിന് മുൻപായിട്ട് ഓരോ ഷെല്ലുകളിലും ഓരോ ഷെല്ലുകൾക്കുമുള്ള ഉപശെല്ലുകളെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഉപശെല്ലുകളുടെ കൃത്യമായിട്ടുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഉപശെല്ലിൽ കൊടുക്കാവുന്ന ഇലക്ട്രോണുകളെ കുറിച്ച് അറിയാം. കൃത്യമായിട്ട് ഉപശെൽ ഇലക്ട്രോൺ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ സാധിക്കും. ഇപ്പൊ മെഗ്നീഷ്യത്തിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ അതിന്റെ ഷെല്ലുകളെ കുറിച്ചും ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളെ കുറിച്ചും ഷെല്ലുകളുടെ ഉപശെൽ അഥവാ സബ്ഷെല്ലുകളെ കുറിച്ചും ആ സബ്ഷെല്ലിലെ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺസിന്റെ നമ്പർ കിട്ടിയ കൃത്യമായിട്ട് ഏതൊരു ആറ്റത്തിന്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഇത് വെച്ചിട്ട് എഴുതാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ഇപ്പോ കെ എന്ന് പറയുന്ന ഷെല്ലിന് ഒരു സബ്ഷെല്ലാണുള്ളത്, അത് എസ് എന്നാണ് ആ സബ്ഷെല്ലിന്റെ പേര്. കെ ഫസ്റ്റ് ഷെല്ലായതുകൊണ്ട് കെയുടെ സബ്ഷെല്ലിനെ നമുക്ക് 1S എന്ന് വിളിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ കെയുടെ തൊട്ട് പുറത്തായിട്ട് കാണുന്ന ഷെല്ല് എൽ ഷെല്ലാണ്. എൽ ഷെല്ല് രണ്ടാമത്തെ ഷെല്ലായതുകൊണ്ട് എൽ ഷെല്ലിന് രണ്ട് ഉപശെൽ അഥവാ സബ്ഷെല്ലുകളുണ്ട്, അത് എസും പിയുമാണ്. എല്ലിന്റെ സബ്ഷെല്ലായിട്ടുള്ള എസിനെയും പിയെയും എല്ലിന്റെ നമ്പർ ഉപയോഗിച്ച് നമ്മൾ സൂചിപ്പിക്കണം, അതായത് 2S എന്നും 2P എന്നും പറഞ്ഞ് സൂചിപ്പിക്കണം. ഓക്കെ, അതിന്റെ തൊട്ട് പുറത്തായിട്ട് നമുക്ക് കാണുന്ന എം ഷെല്ലാണ്. എം ഷെൽ തേർഡ് ഷെല്ലായതുകൊണ്ട് തന്നെ എം ഷെല്ലിൽ മൂന്ന് സബ്ഷെല്ലുകൾ നമുക്ക് കാണാൻ സാധിക്കും, എസ് പി ഡി. എമ്മിന്റെ നമ്പർ ഉപയോഗിച്ച് അതിന്റെ സബ്ഷെല്ലുകളെ നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെ ഡിനോട്ട് ചെയ്യും. ദെൻ എമ്മിന്റെ സബ്ഷെല്ല് എം തേർഡ് ഷെല്ലായതുകൊണ്ട് തന്നെ എമ്മിന്റെ സബ്ഷെല്ല് 3S 3P 3D എന്നിങ്ങനെ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. എം കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് കാണുന്ന ഷെല്ല് എൻ ഷെല്ലാണ്. ഓക്കെ, എൻ ഫോർത്ത് ഷെല്ലാണ്, അതുകൊണ്ട് തന്നെ നാല് സബ്ഷെല്ലുകൾ അതിനുണ്ട്, എസ് പി ഡി എഫ്. എന്റെ നമ്പർ ഉപയോഗിച്ച് എൻ എത്രാമത്തെ ഷെല്ലാണ് ആ നമ്പർ ഉപയോഗിച്ച് അതിന്റെ സബ്ഷെല്ലുകളെ നമ്മൾ ഡിനോട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ സൂചിപ്പിക്കണം, 4S 4P 4D 4F. ഓക്കെ, കൃത്യമായിട്ട് ഓരോ ഷെല്ലുകളും ആ ഷെല്ലുകളുടെ ഉപഷെല്ലുകളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഷെല്ലുകൾ കെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ ഉൾക്കൊള്ളുമെങ്കിൽ കെയുടെ സബ്ഷെല്ലായ എസ് രണ്ട് ഇലക്ട്രോൺ ഉൾക്കൊള്ളും. എൽ ഷെല്ലിനകത്ത് 8 ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളുന്നത് എല്ലിനകത്ത്. ഓക്കെ, എല്ലിലെ 8 ഇലക്ട്രോണുകളെ കൃത്യമായിട്ട് എല്ലിന്റെ സബ്ഷെല്ലുകളിൽ കൃത്യമായിട്ട് ഉൾക്കൊള്ളിക്കുന്നു. എല്ലിൽ 8 ഇലക്ട്രോൺ ആണെങ്കിൽ എല്ലിന്റെ സബ്ഷെല് 2S 2P അതുകൊണ്ട് 8 ഇലക്ട്രോൺ നമുക്ക് എസ്എല് പരമാവധി 2 ബാക്കി അവശേഷിക്കുന്ന എത്രയാ 6 ഇലക്ട്രോണുകൾ അല്ലെ, ആ 6 ഇലക്ട്രോണുകൾ പിയിൽ നൽകണം. ദെൻ അതിന്റെ തൊട്ട് പുറത്തായിട്ട് കാണുന്ന എം ഷെല്ലാണ്, എം തേർഡ് ഷെല്ലാണ്, 18 ഇലക്ട്രോണുകൾ വരെ പോകും. ഓക്കെ, എസ്എൽ 2 പിയിൽ 6 ഡിയിൽ 10 അടങ്ങും, എമ്മിന് 3 സബ്ഷെല്ലുകളാണ്. എസ്എൽ 2 പിയിൽ 6 ഡിയിൽ 10 പോകും, ഡി ഷെല്ലിൽ പരമാവധി 10 ഇലക്ട്രോണുകളാണ് പോകും. ഓക്കെ, പിന്നെ ഇവിടെ കാണുന്ന നാലാമത്തെ ഷെല്ല് എൻ ആണ്, എൻ നാലാമത്തെ ഷെല്ലായതുകൊണ്ട് തന്നെ 4 സബ്ഷെല്ലുകളാണ് എന്നിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുക, എസ് പി ഡി എഫ്. എസ് പി ഡി ഇവയിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, പിന്നെ എഫ് ആണ്, എഫിൽ 14 ഇലക്ട്രോൺ പോകും. ശ്രദ്ധിക്കുക, ഓരോ ഷെല്ലുകൾക്കും ഉപഷെല്ലുകളുണ്ട് അല്ലെങ്കിൽ സബ്ഷെല്ലുകളുണ്ട്, ആ സബ്ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. കെയുടെ സബ്ഷെല് എസ് ആണ്, എസ് ഏത് എസ് ആയിക്കോട്ടെ, ഏതിന്റെ സബ്ഷെല്ലായിക്കോട്ടെ, അതിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2. ഓക്കെ, എസിൽ പരമാവധി 2 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും, ദെൻ പിയിൽ പരമാവധി 6 ഇലക്ട്രോണുകൾ പോവും, ഡിയിൽ പരമാവധി 10 ഇലക്ട്രോണുകളും, എഫിൽ പരമാവധി
പതിനാല് ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും. ഓക്കെ, കെ യിൽ പരമാവധി രണ്ട് ഇലക്ട്രോണുള്ളത് അത് കെയുടെ സബ്ഷെല്ലായി എസ്സിൽ കൊടുക്കാം. ഓക്കെ, എസ്സിൽ ആ രണ്ട് ഇലക്ട്രോണുകൾ നമ്മൾ നൽകുക. എല്ലിൽ പരമാവധി എട്ട് ഇലക്ട്രോണുള്ളൂ, അത് എല്ലിന്റെ സബ്ഷെല്ലുകൾ കൃത്യമായിട്ട് ബാധിച്ച് നൽകാം. എസ് എല്ലിൽ രണ്ട്, പിയില് ആറ് ഇലക്ട്രോണുകൾ. ഓക്കെ, ദെൻ എമ്മിൽ പരമാവധി പതിനെട്ട് ഇലക്ട്രോൺ പോകും. എസ് എല്ലിൽ രണ്ടെണ്ണവും കൊടുക്കുക, പിയിൽ ആറെണ്ണവും, അവശേഷിക്കുന്നത് പത്തെണ്ണമാണ്, അത് ഡിയിൽ കൊടുക്കുക. ഓക്കെ, ദെൻ എൻഷൻ പരമാവധി മുപ്പത്തിരണ്ട് ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളിക്കുക, അത് കൃത്യമായിട്ട് അതിന്റെ സബ്ഷെല്ലുകളിൽ ബാലൻസ് നൽകുകയാണെങ്കിൽ മുപ്പത്തിരണ്ടിൽ രണ്ടെണ്ണം എസ്സിലും പിയിൽ ആറെണ്ണവും ഡിയിൽ പത്തെണ്ണവും എഫില് പതിനാലെണ്ണവും കൊടുത്താൽ മുപ്പത്തി രണ്ട് ഇലക്ട്രോണുകളായിട്ടുണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മുടെ മാഗ്നീഷ്യത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. മക്കൾ ശ്രദ്ധിക്കുക, ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന രീതി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് വെച്ചിട്ടാണ് മാഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിരിക്കുന്നത്. പന്ത്രണ്ട് ഇലക്ട്രോൺ ഉള്ള മാഗ്നീഷ്യം ഇലക്ട്രോൺ വിന്യാസം 2 8 2 2 8 2 എന്ന സബ്ഷൽ ഇലക്ട്രോണിക് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസമാണ് നമ്മൾ ഇരുന്നത്, ശ്രദ്ധിക്കുക. അതിനാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇത് ഷെല്ലുകളിൽ ഊർജം കൂടി വരുന്ന ലെവലാണ്, ഓരോ ഊർജ നിലകളും അല്ലെ. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന പാതകളാണ് നമ്മൾ ഊർജ നിലകളായിട്ട് അല്ലെങ്കിൽ ഷെല്ലായിട്ട് ഓർബിറ്റലായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഊർജ നിലകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാഗ്നീഷ്യത്തിൽ 12 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ അത് അതിന്റെ ഇലക്ട്രോൺ വിന്യാസമായിട്ട് എഴുതുമ്പോൾ 2 8 2 നിര. ഇനി അതിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസമാണ് എല്ലാവരും ശ്രദ്ധിക്കുക മക്കളെ. മാഗ്നീഷ്യത്തിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ആദ്യത്തെ ഷെല്ല് കെ ഷെല്ലാണ്. ഓക്കെ, കെയുടെ സബ്ഷൽ ഏതാ മക്കളെ? എസ്. കെയുടെ സബ്ഷെല്ല് എസ്. അപ്പൊ കെയുടെ ഇലക്ട്രോണിനെ കെയുടെ സബ്ഷെല്ലിൽ നൽകും. ഓക്കെ, കെയുടെ സബ്ഷെല്ല് ആദ്യത്തെ ഷെല്ല് കെ ആണ്. ഓക്കെ, കെയുടെ സബ്ഷെല്ല് ഏതാ? 1s അല്ലെ. എന്താ നോക്കുക, കെയുടെ സബ്ഷെല്ല് 1s ആണ്, അത് എടുത്ത് എഴുതി. കെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോണുകളാണ്. എസ്സിൽ പരമാവധി 2 ഇലക്ട്രോൺ ഉൾക്കൊള്ളിക്കാം, അപ്പൊ നമ്മൾ 1s2 എന്ന് എഴുതി. തൊട്ടടുത്ത ഷെല്ല് എൽ ഷെല്ലാണ്. എല്ലിൽ പരമാവധി ഇവിടെ 8 ഇലക്ട്രോൺ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, അത്രേ കൂടു. എല്ലിന്റെ സബ്ഷെല്ല് ഏതെന്ന് നോക്കുക, എല്ലിന്റെ സബ്ഷെല്ല് 2s ഉം 2p ഉം. അപ്പൊ ഈ 8 ഇലക്ട്രോണുകളെ അതിന്റെ സബ്ഷെല്ലുകളിൽ കൊടുക്കുക. എല്ലിന്റെ ആദ്യത്തെ സബ്ഷെല്ല് 2s ആണ്, അത് എടുത്തേക്കും 2s. ഓക്കെ, എസ്സിൽ പരമാവധി നമുക്ക് 2 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കാം. അപ്പൊ 8ൽ നിന്ന് 2 എടുത്തിട്ട് എസ്സിൽ കൊടുത്തു, ബാക്കി ഇവിടെ 6 എണ്ണം. ദെൻ അടുത്ത സബ്ഷെല്ല് ഏതാ? 2p ഉം, അത് എടുത്തെഴുതുക. പിയിൽ പരമാവധി 6 ഇലക്ട്രോൺ പോകും. എല്ലിലെ 2 എണ്ണം, എല്ലിലെ 8 എണ്ണത്തിൽ 2 എണ്ണം നമ്മൾ 2s കൊടുത്തു, അവശേഷിക്കുന്ന അവിടെ 6 എണ്ണം. ആ 6 എണ്ണം പിയിൽ പോകും, 2p6. കാരണം പിയിൽ പരമാവധി 6 ഇലക്ട്രോൺ കൊടുക്കാം, പരമാവധി 6 വരെ കൊടുക്കാം. ദെൻ ഇവിടുത്തെ ഇലക്ട്രോൺ ഈ രണ്ട് ഷെല്ലുകളിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലിൽ അടുത്ത എം ആണ്. എമ്മിന്റെ സബ്ഷെല്ല് ഏതെന്ന് നോക്കുക, 3s 3p 3d ഉണ്ട്. അത് ആദ്യത്തെ ഷെല്ല് 3s ആണ്, അത് എടുത്ത് എഴുതുക. എമ്മിൽ ഇവിടെ 18 ഇലക്ട്രോൺ വരെ പോകുമെങ്കിൽ, പക്ഷെ ഇവിടെ 2 എണ്ണേ കാണുള്ളൂ. ആ 2 എണ്ണം എടുത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞ് ഇലക്ട്രോണുകൾ അവസാനിച്ചു. ഓക്കെ, സോ മാഗ്നീഷ്യത്തിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2. ഓക്കെ, ഇത് കൃത്യമായിട്ട് നമുക്ക് വരച്ച് നോക്കിയാൽ മനസ്സിലാകും. മക്കളെ ശ്രദ്ധിക്കുക, ഇപ്പൊ കേശല് നോക്കുക, കേടെ സബ്ഷൽ എന്ന് പറയുന്നത് 1s ആണ്. കെയിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, കേട 2 ഇലക്ട്രോണിനെ 1s ൽ കൊടുത്തു, കേടെ സബ്ഷെല്ലാണ്. എല്ലിന്റെ സബ്ഷെല്ലുകൾ 2s ഉം 2p ഉം ആണ്. എല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്, 2s ൽ 2ഉം പിയിൽ 6ഉമായിട്ട് കൊടുത്തപ്പോൾ 8 ഇലക്ട്രോൺ ആയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ 2 ഇലക്ട്രോണ്, ഇതിനകത്ത് എല്ലിനകത്ത് 8 ഇലക്ട്രോണുകൾ. ദെൻ എം ഷെല്ലില് 2 ഇലക്ട്രോണുകളുള്ളത്. എമ്മിന്റെ സബ്ഷെല്ല് 3s 3p 3d എന്നിവ ഉണ്ടെങ്കിൽ കൂടി നമുക്ക്
ഇവിടെ രണ്ട് ഇലക്ട്രോൺ മാത്രമായതുകൊണ്ട് തന്നെ 3s ൽ ആ രണ്ട് ഇലക്ട്രോൺ കൊടുത്താൽ അടുത്ത ഷെല്ലുകളുടെ ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, സോ ഇത് 1s 2s 2p 3s 2 എന്ന് പറഞ്ഞാൽ അത് മാഗ്നീഷ്യത്തിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, ദെൻ അതുപോലെ നമുക്ക് ഇനി മറ്റൊന്ന് നോക്കാം. പെർ എലമെന്റ് എടുത്ത് നോക്കിയാൽ ഇപ്പോ അലുമിനിയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം അലുമിനിയം 13 അതിന്റെ അറ്റോമിക് നമ്പർ അല്ലെ. അല്ലെ മക്കളെ, 13 അറ്റോമിക് നമ്പർ ഉള്ള അലുമിനിയം ഇലക്ട്രോൺ വിന്യാസം 2, 8, 3 അല്ലെ. ഇനി അതിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം ചെയ്യുന്നുണ്ട്. സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം ചെയ്താൽ എന്താ മക്കളെ വേണ്ടത്? സബ്ഷെല്ലുകളെ കുറിച്ചുള്ള വിവരം വേണം അല്ലെ. സബ്ഷെല്ലുകളിലെ ഇലക്ട്രോണുകൾ എത്രയാണെന്ന് നമുക്കറിയാം വേണ്ടേ. ഇപ്പൊ എസ് എൽ എത്ര ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളുക? 2 ഇലക്ട്രോണുകൾ പോകും. പിയിൽ പരമാവധി 6 ഇലക്ട്രോൺ, പരമാവധി 6 എന്നാ പറയുന്നത്. 6 ഉള്ളത് എത്രയാണോ അത് കൊടുക്കുക പിയിൽ. ഡിയിൽ 10 ഇലക്ട്രോണുകളും എഫിൽ 14 ഇലക്ട്രോണുകളും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ മക്കളെ ശ്രദ്ധിക്കുക, അലുമിനിയം 13 ഇലക്ട്രോണുകളുള്ള ഒരു ആറ്റമാണ്. ദെൻ 2, 8, 3 അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിരിക്കുന്നത്. കെ എൽ എം, കെയില് 2, എല്ലിൽ 8, എമ്മില് 3 ഇലക്ട്രോണുകൾ. ഇതാണ് അലുമിനിയം. ഇതിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് മക്കളെ ശ്രദ്ധിക്കുക, കെയുടെ സബ്ഷൽ ഏതാ? 1s. അത് നമ്മൾ എടുത്ത് എഴുതി 1s. ദെൻ കെ 2 ഇലക്ട്രോൺ ആണ്, എസിൽ പരമാവധി 2 ഇലക്ട്രോണുകൾ പോകും. സോ ആ 2 ഇലക്ട്രോണുകളെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ കൊടുക്കുന്നില്ലേ, ആ രീതിയിൽ മുകൾ വശത്താണ് ഇലക്ട്രോണുകൾ കൊടുക്കുക. മുകൾ വശത്ത് കുറച്ച്, വലത് വശത്തായിട്ട്. ഓക്കെ, ദെൻ 1s2, കെ 2 ഇലക്ട്രോൺ നമ്മൾ എസിൽ കൊടുത്തു. ദെൻ അടുത്ത ഇലക്ട്രോൺ തീർന്നു. അടുത്ത ഷെല്ല് ഏതാ? എല്ലാണ്. എല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. എല്ലിൽ സബ്ഷെല്ലുകൾ ഏതാ? ആദ്യത്തത് 2s ആണ്. 2s എടുത്തേക്ക്. ഈ 8 ഇലക്ട്രോൺ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും? ഇല്ല, കാരണം 2 എസ് ൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പൊ 8 നിന്ന് 2 എടുത്തു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ 2 ഇവിടെ നമ്മൾ കൊടുത്തു മക്കളെ. അത് കഴിഞ്ഞാൽ ഇവിടെ 6 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. അപ്പൊ എല്ലിന്റെ അടുത്ത സബ്ഷെല് ഏതാണെന്ന് ശ്രദ്ധിക്കുക. എല്ലിന്റെ അടുത്ത സബ്ഷെല് 2p ആണ്. അത് എടുത്ത് എഴുതുക 2p. ഈ പിയിൽ നമുക്ക് 6 കൊടുക്കാമല്ലോ, അതുകൊണ്ട് തന്നെ 6 ഇലക്ട്രോണുകൾ നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞു, എല്ലിൽ ഇലക്ട്രോൺ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ എമ്മിലെ ഇലക്ട്രോൺ ഏതാന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കുക. 3 എം ആണ് അടുത്ത ഷെല്ല്, അതിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. എമ്മിന്റെ സബ്ഷെല്ലുകൾ ഏതാ? 3s 3p 3d ആണ് അല്ലെ മക്കളെ. അപ്പൊ അതിൽ ആദ്യത്തെ സബ്ഷെല്ല് ഏതാ? 3s. അതെടുത്ത് എഴുതുക 3s. അതെടുത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ 3 ഇലക്ട്രോൺ എസ്സിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല, കാരണം എസ്സിൽ 2 പോകും. അപ്പൊ 3 നിന്ന് 2 എടുത്ത് നൽകണം 3s2. അത് കഴിഞ്ഞാൽ അടുത്ത സബ്ഷെല്ല് ഏതാ നോക്കുക? 3s കഴിഞ്ഞാൽ 3p ആണ്. അതെടുത്ത് എഴുതുക 3p. പിയിൽ പരമാവധി 6 വരെ ഉൾക്കൊള്ളും, പക്ഷെ നമ്മുടെ കയ്യിൽ ഇനി ഒരെണ്ണേ ബാക്കിയുള്ളൂ, അതിവിടെ കൊടുക്കാം 3p1. ഓക്കെ, 1s2, 2s2, 2p6, 3s2, 3p1. ഇതാണ് അലുമിനിയം അല്ലെ. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഹൈഡ്രജൻ നമുക്കറിയാം, ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 എലമെന്റ് ആണ്. എത്ര അതിന്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ ചെയ്തു? 1 അല്ലെ. അങ്ങനെയെങ്കിൽ അതിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? ആകെ ഒരു ഷെല്ലാണുള്ളത് കെ ഷെൽ. എന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കെയുടെ സബ്ഷെല് 1s, എസ് പരമാവധി 2 പോകും. ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, 1s1. ദെൻ ഹീലിയം അറ്റോമിക് നമ്പർ 2, ഇലക്ട്രോൺ വിന്യാസം 2, 1s2. ഹീലിയത്തിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് ലിഥിയമാണ്. 3 ലിഥിയം 3, അതിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് കണ്ടെത്തണം. അപ്പൊ ആദ്യ ഇലക്ട്രോൺ വിന്യാസം വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എഴുതി നോക്കാം 2 1 അല്ലെ. കെ എല് 2, എല്ലിൽ 1. കെയുടെ സബ്ഷൽ 1s 1s2. അടുത്ത എല്ല്, എല്ലിന്റെ സബ്ഷൽ 2s, എസ്സിൽ 2 പോകും, ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ 1s 2s 1. അപ്പൊ 1s 2 2s 1 ലിഥിയം അല്ലെ. ഇങ്ങനെ
പതിനെട്ട് വരെയുള്ള മൂലകങ്ങൾ മക്കൾ എഴുതിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കും. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക, ഇപ്പൊ ആർഗൺ എന്ന് പറയുന്ന മൂലം എലമെന്റ് നോക്ക്, ആർഗൺ ആറ്റം ഇപ്പോ അറ്റോമിക് നമ്പർ 18 18 2 8 8 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിന്റെ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ കെ ആണ്, എൽ എം അല്ലെ, കെയുടെ സബ്സെല് വൺ എസ്, വൺ എസ് ഈ രണ്ട് ഇലക്ട്രോൺ കൊടുത്തു, എസ് രണ്ടെണ്ണം കൊടുക്കാം, എല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്, എല്ലിന്റെ സബ്സെല് 2s ആണ്, 8 നിന്ന് 2 ഇലക്ട്രോൺ എടുത്ത് നമ്മൾ എസ് കൊടുക്കും, കാരണം എസ് പരമാവധി രണ്ടാണല്ലോ അല്ലെ, എസ് രണ്ടെണ്ണം കൊടുത്തു, ബാക്കി 6. എല്ലിന്റെ അടുത്ത സബ്സെൽ എന്ന് പറയുന്നത് 2p ആണ് അല്ലെ, 2p നമ്മൾ 6 നൽകി, ദെൻ അടുത്ത സബ്സെല് എം ആണ്, എമ്മിലും 8 ഇലക്ട്രോണുകളാണ്, എമ്മിന്റെ സബ്സെല് 3s ആണ്, 8 നിന്ന് 2 എടുത്ത് എസ് കൊടുത്തു, ദെൻ അടുത്തത് 3p പിയില് 6 ആണ്. 1s 2s 2p 3s 3p 6 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, 1s 2 2s 2 2p 6 3s 2 3p 6 ഇത് ആർഗം അല്ലെ. സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ സാധിക്കും. ഇനി മറ്റൊന്ന് നിയോൺ, അറ്റോമിക് നമ്പർ 10 2 8 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, 1s2 2s2 2p6 ഇതാണ് നിയോൺ അല്ലെ. 12 ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് നമുക്കറിയാം, 18 ഗ്രൂപ്സ് എലമെന്റ്സ് ഓൾറെഡി കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കില്ല എന്നത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുള്ളതാണ്, അവർക്ക് സ്റ്റെബിലിറ്റി ഉണ്ട് അല്ലെ, അപ്പൊ അത് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ നിയോണിന്റെ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 ആർഗൺ ഓൾറെഡി നമ്മൾ കണ്ടു. ഇനി ശ്രദ്ധിക്കേണ്ടത്, സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾ നിലവിൽ പഠിച്ചിട്ടുള്ള ഈ ഒരു മെത്തേഡ് അല്ലാതെ മറ്റൊരു രൂപത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും. അലസവാദകങ്ങൾ അഥവാ 18 ഗ്രൂപ്പ് മൂലകങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു മൂലകത്തിന്റെ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ മാഗ്നീഷ്യം നമ്മൾ എഴുതുമ്പോൾ, ആക്ച്വലി മാഗ്നീഷ്യം 2 8 2 ആണ്, 1s2 2s2 2p6 3s2 എഴുതിയാൽ മാഗ്നീഷ്യം. എന്നാൽ ഈ രീതിയിൽ എഴുതുന്നതിന് പകരമായിട്ട് മറ്റൊരു രീതി കൂടെ നമുക്ക് ഇതിന് ഉപയോഗിക്കാം. മാഗ്നീഷ്യത്തിന്റെ തൊട്ടു മുൻപിലുള്ള അലസവാദകം അഥവാ 18 ഗ്രൂപ്പ് മൂലകം ഏത് എന്ന് നോക്കാം. മാഗ്നീഷ്യത്തിന്റെ തൊട്ടു മുൻപായിട്ട് വരുന്ന ആരാ, നിയോൺ അല്ലേ. നിയോണിന്റെ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം, 2s2 2p6 1s2 2s2 2p6 അല്ലെ. ഇത് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാഗ്നീഷ്യത്തിന്റെ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ സാധിക്കും. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ മാഗ്നീഷ്യം എഴുതുമ്പോൾ മാഗ്നീഷ്യത്തിന്റെയാണ് സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതേണ്ടത്. മാഗ്നീഷ്യം 12 ഇതിന് സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അത് നിയോൺ എടുത്തിട്ട് നിയോൺ 10 അതൊരു സ്ക്വയർ ബ്രാക്കറ്റിലാക്കി കഴിഞ്ഞാൽ 2p6 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതേണ്ട, മറിച്ച് 3s1 എന്ന് 3s2 എന്ന് പുറത്തിട്ടാണ്. ഈ രീതി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു മൂലകത്തിന്റെ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടാവും. ഇപ്പോ ആ നമ്മൾ അലുമിനിയം ആണ് എഴുതുന്നതെങ്കിൽ അലുമിനിയം 13 അലുമിനിയത്തിന്റെ തൊട്ട് മുൻപുള്ള നോബിൾ ഗ്യാസ് അതും നിയോൺ തന്നെയാണ് അല്ലെ. നിയോൺ എഴുതുമ്പോൾ 2p6 വരെയുള്ള കാര്യങ്ങൾ എഴുതുന്ന നിയോൺ എടുത്ത് സ്ക്വയർ ബ്രാക്കറ്റിലിട്ട് ദെൻ അതിന്റെ പുറത്ത് 10 അപ്പുറത്തേക്ക് വരുന്ന സാധനം 3s2 ദെൻ 3p1 ഇങ്ങനെ എഴുതിയായിരുന്നു അല്ലെ. അലുമിനിയം ആക്ച്വലി ഇങ്ങനെ വരിക, 1s2 2s2 2p6 3s2 3p1 ആണോ. 2p6 വരെയുള്ള കാര്യങ്ങളാണ് നിയോൺ, നിയോണിന്റെ 2p6 വരെയാണ്, ദെൻ അത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്താക്കിയിട്ട് നിയോൺ എഴുതി, ബാക്കി 3s2 3p1 ഉണ്ടോ പുറത്തേക്ക്. ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാലും നമുക്ക് അതിന്റെ ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ ഇനി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാനായിട്ട് ഒരു ഒരു 3 ചോദ്യങ്ങൾ തരാം, എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. മക്കളെ നിങ്ങൾക്ക് ചെയ്തു നോക്കാനുള്ള ചോദ്യം ഇതാണ്, 5 സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഓഫ് ഗിവൺ അലോൺ. താഴെ തന്നിരിക്കുന്ന
മൂലകങ്ങളുടെ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, മൂലക ആറ്റങ്ങളാണ് അവയുടെ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടെത്തുക, അതിനുള്ള ചോദ്യങ്ങളാണ്. ഒന്ന് നൈട്രജൻ അറ്റോമിക് നമ്പർ 7 ആണ്, രണ്ട് ഫോസ്ഫറസ് അറ്റോമിക് നമ്പർ 15 ആണ്, ക്ലോറിൻ അറ്റോമിക് നമ്പർ 17. ഓക്കെ, ഇതിന്റെ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നിങ്ങൾ ചെയ്ത് കണ്ടെത്തേണ്ടത്. ഉത്തരം നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ തരുന്നതായിരിക്കും ഇതിന്റെ ആൻസർ. എല്ലാവരും വീട്ടിലിരുന്ന് ഇത് ചെയ്ത് പഠിക്കുക. 18 വരെയുള്ള മൂലകങ്ങളുടെ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ടാലൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ച ഈ വർഷത്തെ ആദ്യത്തെ കെമിസ്ട്രി ക്ലാസ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ. അതിലെ ചെറിയ ടോപ്പിക്കാണ് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമസ്കാരം.